കോഴിക്കോട് മുക്കം നഗരസഭയിൽ വേനൽക്കാല പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. വിവിധ സംഘങ്ങളുടെ കീഴിൽ രണ്ടാംഘട്ട ക്ലസ്റ്റർ പച്ചക്കറി കൃഷിയാണ് നടത്തുന്നത്. വേനൽക്കാല രണ്ടാംഘട്ട പച്ചക്കറി കൃഷിക്കാണ് മുക്കം നഗരസഭയിൽ തുടക്കമായത്. വിവിധ കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് കൃഷി. വെള്ളരി, വെണ്ട, തക്കാളി, പച്ചമുളക്, വഴുതന തുടങ്ങിയ പച്ചക്കറികളാണ് ഇവിടെ വിളയിക്കുന്നത്. നേരത്തെയും സംഘത്തിന് കീഴിൽ പച്ചക്കറി കരനെൽ ഉൾപ്പെടെയുള്ളവ കൃഷി ചെയ്തിരുന്നു. മുക്കം കൃഷിഭവനും നഗരസഭയുടെയൊക്കെ സഹായത്തോടുകൂടെ വേനൽക്കാല പച്ചക്കറി കൃഷിയാണ്. പിന്നെ ഒന്നാം ഘട്ടം ഓൾറെഡി കഴിയാറായി, ഇപ്പൊ രണ്ടാം ഘട്ടം സ്റ്റാർട്ട് ചെയ്തത്. വേനൽക്കാല പച്ചക്കറി കൃഷി ഇറക്കുന്ന കർഷകർക്ക് ഒരു ഹെക്ടറിന് 25,000 രൂപ സബ്സിഡിയും ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിൽ നിന്ന് 25,000 രൂപയും വിത്ത്, വളം, കൂലി ചെലവ് എന്നിവയ്ക്കായി സബ്സിഡി നൽകുകയും കർഷകർക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് മുക്കം കൃഷി ഓഫീസർ ടിൻസി പറഞ്ഞു. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ട് നഗരസഭയുടെ കീഴിൽ ഒരു ഹെക്ടറിന് 22,000 രൂപ വരെയും വിവിധ വിത്ത്, വളം, കൂലിച്ചെലവ് ഇനങ്ങളിലായി സബ്സിഡി നൽകി കർഷകരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സൗമിൻ കർഷക സംഘത്തിന്റെ വേനൽക്കാല പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. ന്യൂസ് 18 മുക്കം.